ആഴ്ചകൾ നീണ്ട പ്രതിസന്ധികൾക്കൊടുവിൽ രാജസ്ഥാൻ രാഷ്ട്രീയം കലങ്ങി തെളിഞ്ഞിരിക്കുകയാണ്. രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്ന സച്ചിൻ പൈലറ്റ് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി നടത്തിയ ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് സച്ചിൻ പൈലറ്റ് പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയത്. എന്നാൽ ഇത് BJPയുടെ മുഖത്തേറ്റ അടിയാണെന്നാണ് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിന്റെ പ്രതികരണം. വിമത MLA മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചതിൽ അവർ തൃപ്തരാണെന്നും KC പറഞ്ഞു. സച്ചിൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും പരിശോധിക്കാമെന്ന് നേതാക്കളുടെ ഉറപ്പിന്മേലാണ് അനുനയനം. സച്ചിനും രാഹുലുമായി തുറന്ന ചർച്ചകളാണ് നടന്നതെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. സച്ചിൻ ഉൾപ്പെടെയുള്ള വിമത MLA മാരുടെ പാർട്ടിയിലേക്കുള്ള മടങ്ങിവരവ് BJPയുടെ ജനാധിപത്യ വിരുദ്ധതയുടെ മുഖത്തേറ്റ കനത്ത അടിയാണെന്ന് KC പറഞ്ഞു. സച്ചിൻ പൈലറ്റും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഗെഹ്ലോട്ടും ഇപ്പോൾ സന്തുഷ്ടരാണെന്നും വേണുഗോപാൽ പ്രതികരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുടെ അട്ടിമറിക്കുന്നതിനായുള്ള കുതിര കച്ചവടമാണ് BJP സർക്കാർ ഇവിടെ നടത്തുന്നതെന്നും യഥാർത്ഥത്തിൽ രാജസ്ഥാൻ രാഷ്ട്രീയം BJPക്ക് ഒരു സന്ദേശമാണെന്നും KC വേണുഗോപാൽ അറിയിച്ചു. അശോക് ഗെഹ്ലോട്ടുമായുള്ള ഭിന്നത രൂക്ഷമായതോടെ അത് പരസ്യമായി പ്രഖ്യാപിച്ചു. BJP ഭരിക്കുന്ന ഹരിയാനയിലായിരുന്നു 18 MLA മാർ അടങ്ങുന്ന സച്ചിൻ പൈലറ്റിന്റെ സംഘം. അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കുന്നത് ഉൾപ്പെടെ സച്ചിൻ തന്റെ ആവശ്യങ്ങൾ 3-അംഗ കമ്മിറ്റിക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സച്ചിനെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിലും മറ്റ് സ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയേക്കാം. സച്ചിൻ പൈലറ്റിന്റെയും വിമതരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രാഹുൽ 3-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. സോണിയാഗാന്ധിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇവർ കാര്യങ്ങൾ പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കും. ഇതോടൊപ്പം അശോക് ഗെഹ്ലോട്ട് വിമതർക്കെതിരെ കുതിര കച്ചവടത്തിനെടുത്ത കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം സച്ചിനെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കാനാണ് തീരുമാനം. ഒപ്പം വിമതരുടെ പദവികൾ അവർക്ക് തിരിച്ചു നൽകും. അശോക് ഗെഹ്ലോട്ടുമായി ഇടഞ്ഞ് സച്ചിൻ പൈലറ്റിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ KC വേണുഗോപാലും അഹമ്മദ് പട്ടേലും സുർജേവാലയുമെല്ലാം മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പലതവണ നിലപാടിൽ ഉറച്ചുനിന്ന സച്ചിൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതോടെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അധ്യക്ഷ സ്ഥാനത്തേക്ക് നീക്കം ചെയ്തത്. മധ്യപ്രദേശിൽ സിന്ധ്യ പാർട്ടി വിട്ടതുൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ കോൺഗ്രസിന് മുന്നിലുണ്ടായിരുന്നു. മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാർ തന്നെ നിലം പതിച്ചത് സിന്ധ്യയുടെ നീക്കങ്ങൾക്കൊടുവിലാണ്. എന്നാൽ മുന്നിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും BJPയിൽ ചേരില്ലെന്ന് ഉറച്ച നിലപാടിലായിരുന്നു സച്ചിൻ പൈലറ്റ്.